സപ്ലൈകോയിൽ സബ്സിഡി ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. അടിയന്തിരമായി സപ്ലൈകോയിലടക്കം നിത്യാവശ്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ട നടപടികളുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകണം. പിണറായി സർക്കാർ യാതൊരു കാര്യങ്ങളിൽ സാധാരണക്കാരെ ശ്രദ്ധിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സാമ്പത്തിക സൗകര്യമുള്ള ആളുകളെ, സംഭാവന പിരിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രം വിളിച്ചു നിർത്തി അവർ സദ്യ നടത്തിക്കൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി അവസാനിപ്പിക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി എന്ന് വന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സാധാരണക്കാർ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ മാർക്സിസ്റ്റുകാരടക്കം സാധാരണക്കാരായ DYFIക്കാരടക്കം പറയുകയാണ്, ഭരണം ഈ മാർക്സിസ്റ്റ് ഭരണം പിണറായി സർക്കാർ ഒഴിഞ്ഞു പോകണമെന്ന ആഗ്രഹം ആവശ്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ സമരവുമായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് താക്കീതായി എടുക്കാമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ 3 ദിവസമായിട്ട് ഒരു കുട്ടിയെ അവശതലയിൽ മർദ്ദിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂത്രം കുടിപ്പിച്ച് പീഡിപ്പിച്ച SFI അല്ല ആ SFI അന്വേഷണം. ആ SFI അന്വേഷണം നടത്തുന്നത് ഈ ക്യാമ്പസുകളിലെ സദാചാര പ്രവർത്തനങ്ങൾ, സദാചാര പോലീസായിട്ട്, മോറൽ പോലീസിംഗ് ആയിട്ട് കുട്ടികളെ വേട്ടയാടുന്ന അന്വേഷണം നടത്തുന്ന SFI ആണ് ആ SFI എങ്കിൽ ഈ SFI എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വലിയ ഗൗരവകരമായിട്ടുള്ള ഫ്രോഡ് കേസുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയുടെ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് പോയപ്പോ ആ അന്വേഷണ ഏജൻസി അന്വേഷണം തടയാൻ പഴിയില്ല എന്നും മാത്രമല്ല ഗൗരവകരമായിട്ട് എക്സാലോജിക് എന്ന് പറയുന്ന വീണ തായ്ക്കണ്ടിൽ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ കുഞ്ഞാര മകളുടെ, PWD മിനിസ്റ്ററുടെ സ്വന്തം ഭാര്യയുടെ സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാണ്. ആ സമയത്താണ് അവർക്ക് കാനഡ ആസ്ഥാനമാക്കിയിട്ട് മറ്റൊരു സ്ഥാപനമുണ്ടെന്ന് കണ്ടെത്തിയാണ്. ഈ രണ്ട് സ്ഥാപനങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള ഇടപാടുകളുടെയും പിന്നിൽ ഈ പറയപ്പെടുന്ന ഒരു നെക്സസ് ആണ് എന്ന് കണ്ടെത്തുകയാണ്. നിയോജക മണ്ഡലം ഭാരവാഹി KA അഫ്സൽ, വൈസ് പ്രസിഡന്റ് KS ഷുഹൈൽ, CJ പോൾസൺ, അനസ് അബൂബക്കർ, നൌഫിദ മുഹമ്മദ്, മണി കാവുങ്ങൽ, സുരേഷ് കൊച്ചുവീട്ടിൽ ലിജേഷ് പള്ളായി, VB ജാബിർ, PK സുകന്യ, ബീന സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.